മത്തേയു എഴുതിന സുവിശേഷം മുതലാം അധികാരം. ആബ്രഹാമിൻ കുമാരനാക്കിയ ദാവീദിൻ കുമാരനാണ് യേശു ക്രിസ്തുവിനുടേ വംശവരലാറ്. ആബ്രഹാം ഈസാക്കെ പെറ്റാൻ, ഈസാക്ക് യാക്കോബെ പെറ്റാൻ, യാക്കോബ് യൂദാവെയും അവൻ സഹോദരരെയും പെറ്റാൻ, യൂദാ പാരേസെയും സാറാവെയും താമാരിനിടത്തിൽ പെറ്റാൻ, പാരേസ് യെസ്രോമെ പെറ്റാൻ, യെസ്രോം ആറാമെ പെറ്റാൻ, ആറാം അമ്മിനദാബി പെറ്റാൻ, അമ്മിനദാബ് നഗസോനെ പെറ്റാൻ, നഗസോൻ സൽമോനെ പെറ്റാൻ, സൽമോൻ പോവാസെ രാഗാബിനിടത്തിൽ പെറ്റാൻ, പോവാസ് ഓബേദെ റൂത്തിനിടത്തിൽ പെറ്റാൻ, ഓബേദ് ഈസായെ പെറ്റാൻ, ഈസായ് താവീദ് രാജാവെ പെറ്റാൻ, താവീദ് രാജാ ഉറിയാവിൻ മനവിയായിരുന്നവളിടത്തിൽ സാലമോനെ പെറ്റാൻ, സാലമോൻ രെക്കോബയാമെ പെറ്റാൻ, രെക്കോബയാം അബിയാവെ പെറ്റാൻ, അബിയാ ആസാവെ പെറ്റാൻ, ആസാ യോസബാത്തെ പെറ്റാൻ, യോസബാത് യോറാമെ പെറ്റാൻ, യോറാം ഉസിയാവെ പെറ്റാൻ, ഉസിയാ യോദാമെ പെറ്റാൻ, യോദാം ആകാശെ പെറ്റാൻ, ആകാശ് എസേക്കിയാവെ പെറ്റാൻ, എസേക്കിയാ മനാസേയെ പെറ്റാൻ, മനാസെ ആമോനെ പെറ്റാൻ, ആമോൻ യോസിയാവെ പെറ്റാൻ. ബാബിലോനുക്ക് സിറൈപ്പെട്ടു പോകും കാലത്തിൽ യോസിയാ യെക്കൊനിയാവെയും അവനുടേ സഹോദരരെയും പെറ്റാൻ. ബാബിലോനുക്ക് സിറൈപ്പെട്ടു പോന പിൻപു യെക്കൊനിയാ സലാത്തിയേലെ പെറ്റാൻ, സലാത്തിയേൽ സൊറോബാബേലെ പെറ്റാൻ, സൊറോബാബേൽ അബിയൂദെ പെറ്റാൻ, അബിയൂദ് എലിയാക്കീമെ പെറ്റാൻ, എലിയാക്കീം ആസോറെ പെറ്റാൻ, ആസോർ സാദോക്കെ പെറ്റാൻ, സാദോക്ക് ആഹീമെ പെറ്റാൻ, ആഹീം എലിയൂദെ പെറ്റാൻ, എലിയൂദ് എലയാസാരെ പെറ്റാൻ, എലയാസാർ മാത്താനെ പെറ്റാൻ, മാത്താൻ യാക്കോബെ പെറ്റാൻ, യാക്കോബ് മറിയാളുടെ പുരുഷനാക്കി യോസേപ്പെ പെറ്റാൻ, അവളിടത്തിൽ ക്രിസ്തു എന്നപ്പെടുകിற യേശു പിറന്നാർ. ഇവ്വിധമായി ഉണ്ടான തലമുറകളെല്ലാം ആബ്രഹാം മുതൽ താവീദ് വരയ്ക്കും 14 തലമുറകളും, താവീദ് മുതൽ ബാബിലോനുക്ക് സിറൈപ്പെട്ടു പോന കാലം വരയ്ക്കും 14 തലമുറകളും, ബാബിലോനുക്ക് സിറൈപ്പെട്ടു പോന കാലം മുതൽ ക്രിസ്തു വരയ്ക്കും 14 തലമുറകളും ആം. യേശു ക്രിസ്തുവിനുടേ ജനനത്തിന് വിവരമാവது. അവരുടെ தாயாகிய மரியாள் யோசேப்புக்கு நியமிக்கப்பட்டிருக்கையில் அவர்கள் கூடி வரும் முன்னே அவள் பரிசுத்த ஆவியினாலே கர்ப்பவதியானாள் என்று காணப்பட்டது. அவள் புருஷனாகி யோசேப்பு நீதிமானாயிருந்து அவளை அவமானப்படுத்த மனதில்லாமல் இரகசியமாய் அவளை தள்ளிவிட யோசனையாயிருந்தான். அவன் இப்படி சிந்தித்துக் கொண்டிருக்கையில் கர்த்தருடைய தூதன் சொப்பனத்தில் அவனுக்கு காணப்பட்டு, தாவீதின் குமாரனாகி யோசேப்பே, உன் மனைவியாகிய மரியாளை சேர்த்துக் கொள்ள ஐயப்படாதே. அவளிடத்தில் உற்பத்தியாயிருக்கிறது, பரிசுத்த ஆவியினால் உண்டானது. அவள் ஒரு குமாரனை பெறுவாள், அவருக்கு இயேசு என்று பெயரிடுவாயாக. ஏனெனில் அவர் தமது ஜனங்களின் பாவங்களை நீக்கி அவர்களை ரட்சிப்பார் என்றான். தீர்க்கதரிசியின் மூலமாய் கர்த்தராலே உரைக்கப்பட்டது நிறைவேறும்படி இதெல்லாம் நடந்தது. அவன், இதோ ஒரு கன்னிகை கர்ப்பவதியாகி ஒரு குமாரனை பெறுவாள், அவருக்கு இம்மானுவேல் என்று பெயரிடுவார்கள் என்று சொன்னான். இம்மானுவேல் என்பதற்கு தேவன் நம்மோடு இருக்கிறார் என்று அர்த்தமாம். யோசேப்பு நித்திரை தெளிந்து எழுந்து கர்த்தருடைய தூதன் தனக்கு கட்டளையிட்டபடியே தன் மனைவியை சேர்த்துக் கொண்டு அவள் தன் முதற் பேரான குமாரனை பெருமளவும் அவளை அறியாதிருந்து அவருக்கு இயேசு என்று பெயரிட்டான்.